നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും പതിവിന് വിപരീതമായി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ മൗനമാണ് ഇക്കുറി രാഷ്ട്രീയ വിദഗ്ധർ ഏറെ ചർച്ച ചെയ്തത്. ഏതു വിധേനയും സർക്കാർ രൂപീകരിക്കുന്ന പതിവ് രീതികളിൽ നിന്ന് വിഭിന്നമായി ഇടഞ്ഞു നിൽക്കുന്ന ശിവസേനയെ ഒരു പാഠം പഠിപ്പിക്കുവാനാണ് ബി ജെ പി നേതൃത്വം ഇക്കുറി തീരുമാനിച്ചത്. കഴിഞ്ഞ 5 വർഷവും ഭരണത്തിൽ ബി ജെ പിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലും നോട്ട് നിരോധനമടക്കം മോദി സർക്കാരിൻ്റെ നയങ്ങളെ പാർട്ടി മുഖപത്രമായ സാമ്നയിലൂടെ നിശിതമായി വിമർശിക്കുവാനാണ് ശിവസേന ശ്രമിച്ചിരുന്നത്. എന്നാൽ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃമികവിൽ ഇക്കുറി ബി ജെ പി സീറ്റുകൾ തൂത്തുവാരുമെന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നതോടെ ശിവസേന ബി ജെ പിക്കൊപ്പം മത്സരിക്കാൻ ഇറങ്ങുകയായിരുന്നു. സീറ്റ് വിഭജനത്തിലടക്കം മുൻപില്ലാത്ത തരത്തിൽ രമ്യതയിൽ എത്തുവാനും ഇരു പാർട്ടികൾക്കുമായി. എന്നാൽ പ്രചാരണത്തിനിറങ്ങിയപ്പോഴേക്കും ശിവസേന തങ്ങളുടെ യുവ നേതാവായ ആദിത്യ താക്കറെയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുവാൻ ആരംഭിച്ചിരുന്നു. മുന്നണി സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിയും ശിവസേനയ്ക്കും വ്യക്തമായ മേൽക്കൈയോടെ ഭരണത്തിലേറുവാൻ കഴിയുന്ന ഫലമാണ് മറാത്തയുടെ മണ്ണ് നൽകിയത്. എന്നാൽ സീറ്റ് വിഭജന സമയത്ത് മൗനം പാലിച്ച ശിവസേന മുഖ്യമന്ത്രി കസേരയ്ക്കായി വിലപേശൽ ആരംഭിച്ചതോടെയാണ് പതിവിനെ വിപരീതമായി കളം മാറ്റി ചവിട്ടാൻ ബി ജെ പി തീരുമാനിച്ചത്. സർക്കാരുണ്ടാക്കാൻ തങ്ങളില്ലെന്ന വ്യക്തമായ സന്ദേശം ഗവർണർക്ക് കൈമാറുവാനായിരുന്നു ഡൽഹിയിൽ നിന്നും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ച നിർദ്ദേശം. പിന്നാലെ തങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന അവകാശവാദത്തെ ഉയർത്തിപ്പിടിച്ച ശിവസേന എൻ സി പി വഴി കോൺഗ്രസ് പിന്തുണയ്ക്ക് ശ്രമിച്ചു. കേന്ദ്രത്തിൽ ബി ജെ പിക്കൊപ്പം ഭരണം പങ്കിടുന്ന ശിവസേന ആ ബാന്ധവും ഉപേക്ഷിക്കണമെന്ന വ്യവസ്ഥയാണ് എൻ സി പി മുന്നോട്ട് വച്ചത്. ഇതേ തുടർന്ന് ശിവസേന തങ്ങളുടെ കേന്ദ്രമന്ത്രിയായ അരവിന്ദ് സാവന്തിനെ രാജിവയ്പ്പിച്ചു. കോൺഗ്രസുമായുള്ള ചർച്ചയ്ക്ക് എൻ സി പി വഴിയാണ് മുൻകൈയെടുത്തത്. എന്നാൽ രാവേറെയായിട്ടും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി മോഹൻ ശിവസേന ഉപേക്ഷിക്കുകയായിരുന്നു. ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഉത്തരത്തിലിരുന്ന മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്ന കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു ശിവസേനയ്ക്ക്. ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ അധികാരമോഹികളായ താക്കറെ കുടുംബത്തിന് വൻ തിരിച്ചടി നൽകാൻ അമിത്ഷായുടെ തന്ത്രത്തിലൂടെ ബി ജെ പിക്കായി. അധികാരത്തിന്റെ പിന്നാമ്പുറത്ത് ഏറെ നാളായി അലയുന്ന എൻ സി പിക്ക് സംസ്ഥാന ഭരണം ലഭിക്കേണ്ടത് ഏറെ ആവശ്യകതയാണ്. ശരത് പവാർ അല്ലാതെ മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടുവാൻ ബുദ്ധിമുട്ടുന്ന പാർട്ടിയെ വാർദ്ധക്യാവസ്ഥയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നയിക്കാൻ പവാർ അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സ്വന്തം പാളയത്തിൽ നിന്നും നേതാക്കൾ ബി ജെ പിയിലേക്ക് കൂടുമാറിയത് എൻ സി പിയെ കൂടുതൽ തളർത്തി. എന്നാൽ പൂനെ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അപ്രതീക്ഷിത വിജയം നേടിയതാണ് സർക്കാർ രൂപീകരണ ചർച്ചകളിൽ കറുത്ത കുതിരയാവാൻ എൻ സി പിക്ക് കഴിഞ്ഞത്. എന്നാൽ ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷി എന്ന നിലയിൽ എൻ സി പി ഐ ഗവർണർ ക്ഷണിച്ചുവെങ്കിലും സർക്കാരുണ്ടാക്കാനില്ലെന്ന നിലപാടാണ് എൻ സി പി സ്വീകരിച്ചത്. ബി ജെ പി ഇതര സർക്കാരിന് പിന്തുണ എന്ന പതിവ് പല്ലവിയാണ് മഹാരാഷ്ട്രയുടെ കാര്യത്തിലും കോൺഗ്രസിന് മുന്നിലുണ്ടായിരുന്ന ഏക ആശ്രയം. എന്നാൽ ഹിന്ദുത്വ ആശയങ്ങൾ കുറച്ചുകൂടി തീവ്രമായി പിന്തുടരുന്ന ശിവസേനയോടുള്ള കൂട്ടുകെട്ട് രാജ്യത്താകമാനം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി എത്തിയത്. മഹാരാഷ്ട്രയിലെ നേതാക്കളിൽ ഭൂരിഭാഗവും സർക്കാരുണ്ടാക്കാൻ സഹായിക്കണമെന്ന ആവശ്യം ഹൈക്കമാൻഡിന് മേൽ ഉന്നയിച്ചിരുന്നു. ഡൽഹിയിൽ രാവിലെ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് വൈകിട്ട് 4 മണിക്ക് വിശദമായ യോഗം ചേർന്നത്. 2.5 മണിക്കൂർ വിഷയം ചർച്ച ചെയ്തുവെങ്കിലും തീരുമാനത്തിലെത്തിയില്ല. ഐ സി സി ജനറൽ സെക്രട്ടറി മല്ലികാർജ്ജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്കും അധ്യക്ഷ സോണിയാഗാന്ധിക്കും ഹിന്ദുത്വ പാർട്ടിയായ ശിവസേനയുമായുള്ള സഖ്യത്തോട് തീരെ താല്പര്യമില്ല. എന്നാൽ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സഖ്യമാവണമെന്ന നിലപാടാണ് എടുത്തത്. മഹാരാഷ്ട്ര രാഷ്ട്രപതി ഭരണത്തിലൂടെ കുറച്ചുനാൾ കടന്നു പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ 6 മാസത്തിനകം മറ്റൊരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിച്ചേക്കാം. രാഷ്ട്രീയ തീരുമാനങ്ങൾ മാറിമറിയുന്ന കാലത്ത് ബി ജെ പിയുമായി കൂടിച്ചേർന്ന് ശിവസേന ഇക്കുറിയും വിട്ടുവീഴ്ചകളോടെ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നാൽ അത് എത്രത്തോളം ബി ജെ പി സ്വീകരിക്കുമെന്നതാണ് ഇപ്പോൾ ഏവരും ചർച്ച ചെയ്യുന്ന കാര്യം. ബെഡ് ഡെസ്ക്, തത്വമേ ന്യൂസ്.